ഹായ് എവ്രി വൺ, ഇസ്മി ഷാഫി മുഹമ്മദ്. വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹൗ ടു മാനേജ് അവർ മണി. നമ്മുടെ പണത്തെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, അങ്ങനെ നമുക്ക് എങ്ങനെ ഫിനാൻഷ്യൽ ഫ്രീഡം നേടാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മളുടെ പലപ്പോഴും നമ്മളെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അതായത് നമുക്ക് നിലവിലുള്ള വരുമാനം നമുക്ക് എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത്. നമ്മൾ എത്ര വരുമാനം ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെക്കാട്ടിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിൽ വരുന്ന വരുമാനത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. സാമ്പത്തികമായിട്ട് സുരക്ഷിതത്വം നേടാൻ ആഗ്രഹിക്കുന്നവർ പണത്തെ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ സാമ്പത്തിക സുരക്ഷിതം നേടാത്ത സാധാരണക്കാരായിട്ടോ അല്ലെങ്കിൽ ബിലോ ആവറേജ് ലെവലിൽ ജീവിതം നയിക്കുന്ന വ്യക്തികൾ പലപ്പോഴും പണത്തെ ചെലവഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പണത്തെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പണത്തെ ഉപയോഗിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യക്തിയാണ് ടി ഹാർവക്കർ എന്ന് പറയുന്ന വ്യക്തി. ടി ഹാർവക്കർ മുന്നോട്ട് വെച്ചിട്ടുള്ള 6-jar മണി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നേടിയെടുക്കാൻ പറ്റും. അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. അദ്ദേഹം പറയുന്നത് പ്രകാരം നമ്മുടെ നിലവിൽ വരുന്ന വരുമാനത്തിൻ്റെ 40% നമ്മൾ നെസസിറ്റി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ്. അതായത് ആദ്യ അക്കൗണ്ട് നമ്മൾ തീരുമാനിക്കുന്നത് നെസസിറ്റി അക്കൗണ്ടാണ്, NEC എന്നാണ് അതിനെ നമ്മൾ വിളിക്കുന്നത്. നിങ്ങൾക്ക് വരുന്ന വരുമാനത്തിൻ്റെ 40% നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനുവേണ്ടി മാറ്റിവെക്കുന്നു. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ പണം നമ്മൾ ചെലവഴിക്കുന്നത്? നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല്, നമ്മുടെ വാട്ടർ ബില്ല്, മറ്റുള്ള ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസുകൾ, ഹൗസ് റെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്ക്, ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന പണത്തെ നമ്മൾ നെസസിറ്റി അക്കൗണ്ട് എന്ന് പറയുന്നു. നിത്യോപയോഗ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മാത്രം പണം ചിലവഴിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നെസസിറ്റി അക്കൗണ്ടിൽ മാറ്റിവെക്കുന്നത്. 40% നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റിവെക്കുന്നു. ഇനി നമുക്കുള്ളത് 60% ഉണ്ട്. ഈ 60% നമ്മൾ എങ്ങനെയാണ് ഇനി ചിലവഴിക്കുക? അടുത്ത രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് FFA എന്ന് പറയുന്ന അക്കൗണ്ടാണ്, ഫിനാൻഷ്യൽ ഫ്രീഡം അക്കൗണ്ട് എന്ന് പറയും. ഈ ഫിനാൻഷ്യൽ ഫ്രീഡം അക്കൗണ്ടിലോട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നിലവിൽ വരുന്ന വരുമാനത്തിൽ നിന്ന് നിങ്ങൾ ഒരു 20% നിങ്ങൾക്ക് മാറ്റിവെക്കാവുന്നതാണ്. 20% മുതൽ 30% വരെ മാറ്റിവെക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ വളരെ നല്ലതായിരിക്കും. നിലവിൽ നമുക്ക് 20% മാറ്റിവെക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. FFA എന്ന് പറയുന്ന അക്കൗണ്ടിൽ നമ്മൾ 20% നമ്മൾ മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. ഈ 20% നമ്മൾ ഒരു കാരണവശാലും നമ്മൾ തൊടാൻ പാടുള്ളതല്ല. ഇത് ടാക്സ് അടച്ചതിന് ശേഷമുള്ള പണമാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 20% ആയിട്ട് നമ്മൾ മാറ്റിവെക്കുന്ന പണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ 20% പണം നമ്മൾ മാറ്റിവെക്കുന്നത് നമ്മൾ ഈ ലോങ് ടേമിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പണത്തെ നമ്മൾ ഉപയോഗിക്കാനല്ല, ചിലവഴിക്കാനല്ല, മറിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഉപയോഗപ്പെടുത്തുന്നത്. നമ്മളെ ശരിക്കും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട് നയിക്കുന്നത് ഈ പണമാണ്. ഈ ഒരു അക്കൗണ്ടിൽ മാറ്റിവെക്കുന്ന പണം, ഈ 20% പണമായിരിക്കും നമ്മളെ 2 വർഷം കഴിഞ്ഞിട്ടോ 3 വർഷം കഴിഞ്ഞിട്ടോ 5 വർഷം കഴിഞ്ഞിട്ടോ 10 വർഷം കഴിഞ്ഞിട്ടോ നമ്മൾ ഈ പണത്തെ എടുത്തിട്ട് ഏതെങ്കിലും ബിസിനസ്സുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പണമാണ് നമ്മൾ എന്ത് ചെയ്യുക, സാമ്പത്തിക സുരക്ഷിതത്വത്തിലോട്ട് നയിക്കുന്നത്. അപ്പോൾ ഈ പണം വളരെ പ്രധാനപ്പെട്ടതാണ്. റോബർട്ട് കിയോസാക്കി എന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ധന്മാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ടുള്ള റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന് പറയുന്ന സാമ്പത്തിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു പുസ്തകം രചിച്ചിട്ടുള്ള വ്യക്തിയാണ് റോബർട്ട് കിയോസാക്കി. അദ്ദേഹം പറയുന്നത് സാമ്പത്തിക സുരക്ഷിതത്വം നേടുന്ന വ്യക്തികൾ അവരുടെ ഭാവിയിലുള്ള അവർക്ക് വേണ്ടിയിട്ട് ആദ്യം അവർ പണം മാറ്റിവെക്കുമെന്ന് പറയുന്നത്, എന്നതിന് ശേഷം മാത്രമാണ് അവർ ബാക്കിയുള്ള രീതിയിൽ പണം ചെലവഴിക്കുകയുള്ളൂ. അപ്പോൾ ഭാവിയിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏത് രീതിയിലുള്ള ഒരു വ്യക്തിയാണ് ഭാവിയിൽ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിനാവശ്യമായിട്ടുള്ള പണം, അതായത് നമ്മളുടെ ബിസിനസ്സിനാവശ്യമായിട്ടുള്ള പണം, സാമ്പത്തിക സുരക്ഷിതത്വം നേടുന്നതിനാവശ്യമായിട്ടുള്ള പണം നമ്മൾ ഇപ്പോൾ തന്നെ മാറ്റിവെക്കണം. അതായത് നിക്ഷേപങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണം നമ്മൾ ആദ്യം മാറ്റിവെക്കുക, എന്നതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടത്. പൊതുവെ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചിലവ് ഏതാണോ ആ ചിലവിന് മാറ്റിവെച്ചതിന് ശേഷം വല്ലതും മിച്ചമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നിക്ഷേപത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ് ചെയ്യുക. എന്നാൽ അങ്ങനെയല്ല വേണ്ടത്, മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ നിക്ഷേപത്തിന് വേണ്ടിയിട്ട് ആദ്യം പണം മാറ്റിവെച്ചതിന് ശേഷം അതിൽ നിന്ന് ബാക്കി എടുത്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചിലവഴിക്കേണ്ടതെന്നാണ് റോബർട്ട് കിയോസാക്കി സജസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമ്മൾ ഉറപ്പായിട്ടും സാമ്പത്തിക സുരക്ഷിതത്വത്തിലോട്ട് നമ്മൾ നീങ്ങുകയുള്ളൂ.
അപ്പോൾ ഈ ഒരു പണം നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്രോതസ്സിൽ നിന്നുള്ള വരുമാനം കൊണ്ട് നമുക്കൊരിക്കലും സാമ്പത്തിക സുരക്ഷിതത്വം നേടാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് വേണം. നമ്മുടെ ചിലവ് നമുക്ക് ഒരുപാട് കൂടുതലാണ്, പല വഴിക്ക് നമുക്ക് ചിലവായി പോകുന്നുണ്ട്. എന്നാൽ ഒരു വഴിക്ക് മാത്രമേ നമുക്ക് പണം അല്ലെങ്കിൽ വരുമാനം വരുന്നുള്ളൂ. അത് പല വഴിക്ക് പണം വരുമാനം വന്നാൽ മാത്രമേ നമുക്ക് പല വഴിക്കുള്ള ചിലവിന് നമുക്ക് ഉപയോഗപ്പെടുകയുള്ളൂ. എന്നാൽ മാത്രമേ നമ്മൾ സാമ്പത്തിക സുരക്ഷിതത്വത്തിലോട്ട് നയിക്കപ്പെടുകയുള്ളൂ എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഇതാണ് FFA എന്ന് പറയുന്ന അക്കൗണ്ട് നമ്മൾ മാനേജ് അതിന് വേണ്ടിയിട്ട് പണം നീക്കി വെക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു അക്കൗണ്ട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LTSS എന്ന് പറയുന്ന അക്കൗണ്ടാണ്. ലോങ് ടേം സേവിങ്സ് ഫോർ സ്പെൻഡിങ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇപ്പോൾ ആ പണം നമ്മൾ എന്ത് ചെയ്യുന്നു, സേവ് ചെയ്ത് വെക്കുന്നു. ഇതിലേക്കായിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നിലവിൽ ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 20% നമ്മൾ ഇതിലോട്ട് ചിലവഴിക്കുന്നത്. ഈ 20% നമ്മൾ ചിലവഴിക്കുന്നത് നമ്മുടെ ലോങ് ടേമിലുള്ള നമ്മുടെ ചിലവിലേക്കാണ്. അതായത് നമുക്കൊരു വീട് വെക്കണം എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പണം ചിലവഴിക്കുന്നു. ഇനി വീട് വെച്ചവരാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ലോണിലേക്ക് നമ്മൾ അടക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ കാറ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള ലോണുകളിലോട്ട് നമ്മൾ 20% മാത്രമേ നമ്മൾ ചിലവഴിക്കാവൂ. അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാറ് ഇനി ഭാവിയിൽ വാങ്ങാൻ ഉദ്ദേശിക്കുകയോ അല്ലെങ്കിൽ മക്കളുടെയൊക്കെ വിവാഹത്തിനോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ നിലവിൽ ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 20% നീക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ലോങ് ടേമിൽ നമ്മൾ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് 20% മാറ്റിവെക്കുന്നു. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിലവിൽ 80% നമ്മൾ എന്ത് ചെയ്തു, പണം ചിലവഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 20% ഉള്ളത്. അതിൽ അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ അടുത്ത അക്കൗണ്ട് വരുന്നത് EDU എന്ന് പറയുന്ന അക്കൗണ്ടാണ്. EDU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ അക്കൗണ്ടിന് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്യൂക്കേഷനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സുരക്ഷിതത്വം നേടണമെന്നുണ്ടെങ്കിൽ അതിന് സഹായിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നമ്മൾ എപ്പോഴും നേടിക്കൊണ്ടേയിരിക്കണം. എല്ലായ്പ്പോഴും പുതിയ അറിവ് നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വരുമാനം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആ വരുമാനം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ നമ്മൾ പുതിയ രീതിയിൽ ജോലി ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. നമ്മുടെ കഴിവ് എപ്പോഴും ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരുമാനവും വർദ്ധിക്കുകയുള്ളൂ. ആ കഴിവ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകളിലൂടെ ഒരുപാട് കോഴ്സുകളിലൂടെയാണ് നമുക്കത് ചെയ്യാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് സഹായിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ നിശ്ചിത ശതമാനം മാറ്റിവെക്കണം. അത് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 10%. നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 10% നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കണം. നമുക്ക് റോബർട്ട് കിയോസാക്കി പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാചകം എന്ന് പറയുന്നത് ഒരാൾക്ക് നടത്താവുന്ന ഏറ്റവും നല്ല നിക്ഷേപം എന്ന് പറയുന്നത് അവനവനിൽ തന്നെ നടത്തുന്ന നിക്ഷേപമാണ്. അതായത് അവനവനിൽ തന്നെ നടത്തുന്ന നിക്ഷേപം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനവൻ്റെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിക്ഷേപം നടത്തുക എന്നുള്ളതാണ്. സെൽഫ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നിക്ഷേപം നടത്തണം. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് അക്കാഡമിക് വിദ്യാഭ്യാസം നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും, ഒരു ക്വാളിഫിക്കേഷൻ തരുമായിരിക്കും. പക്ഷേ നമുക്ക് സെൽഫ് എഡ്യൂക്കേഷനാണ് നമ്മുടെ ജീവിത വിജയം നൽകുക. സാമ്പത്തികമായിട്ട് നമ്മളെ പണത്തെ എങ്ങനെ ചിലവഴിക്കണം, എവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, ഇതുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകളും സാമ്പത്തിക എഡ്യൂക്കേഷൻ നൽകുന്ന ഒരുപാട് പ്രോഗ്രാമുകളും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ നീങ്ങുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പണം ചിലവഴിക്കുക. അത് നമ്മുടെ വരുമാനത്തെ മൾട്ടിപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിലവിൽ ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 10% നമ്മൾ മാറ്റിവെക്കുന്നു. ഇനി അടുത്ത വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കുന്ന വരുമാനത്തെ നമ്മൾ മാറ്റിവെക്കാൻ പോകുന്നത് ചാരിറ്റി അക്കൗണ്ടിലോട്ടാണ്. അതായത് ഗിവ് എന്ന് പറയുന്ന അക്കൗണ്ടാണ്. ഗിവ് എന്ന് പറയുന്ന അക്കൗണ്ടിലോട്ട് നമ്മൾ മാറ്റിവെക്കുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 5% മാറ്റിവെക്കാനാണ് ഇദ്ദേഹം പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു ഇസ്ലാമിൽ പറയുന്നുണ്ട്, ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം അവർക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 2.5% അവർ തീർച്ചയായിട്ടും ദാനധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് അവർ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇസ്ലാമിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള വിശ്വാസങ്ങളിൽ അവർക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ്. ഇത് നിലവിൽ നമ്മൾ 5% പറയുന്നുണ്ട്. ആക്ച്വലി ഇതൊരു വലിയൊരു സംഖ്യയായിട്ട് നമുക്ക് ഫീൽ ചെയ്തേക്കാം, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വരുമാനമുണ്ട് എങ്കിൽ. എന്നാൽ നിങ്ങൾക്ക് അതിന് ഒരു 5% കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, വാറൻ ബഫറ്റ് എന്ന് പറയുന്ന ലോകത്തെ കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാം, വാറൻ ബഫറ്റ് അദ്ദേഹത്തിൻ്റെ 84% വരുമാനവും അദ്ദേഹം പാവപ്പെട്ടവർക്ക് വേണ്ടി ചിലവഴിക്കുകയാണ്. കൊടുക്കുന്തോറും നമ്മുടെ വരുമാനവും നമ്മുടെ ആത്മവിശ്വാസവും പണം ഉണ്ടാക്കാനുള്ള നമ്മുടെ കഴിവും അതിനുള്ള ആത്മവിശ്വാസവും ധൈര്യവും നമുക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും.
നൽകുന്നവരാണ് ധൈര്യം ഉണ്ടാവുക, നൽകുന്നവനാണ് ഇതെനിക്ക് ഇനി കൂടുതലും ലഭിക്കും എന്നുള്ള വിശ്വാസം ഉണ്ടാവുക, അത്തരത്തിലുള്ളവർക്ക് കൂടുതൽ ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ 5% നമ്മൾ എന്ത് ചെയ്യുന്നു, ഗിവ് അല്ലെങ്കിൽ ചാരിറ്റിയിലോട്ട് നമ്മൾ മാറ്റി വെക്കുന്നു. അടുത്ത 5%, അപ്പോൾ 95% ഭാഗവും നമ്മൾ ചിലവഴിച്ച് കഴിഞ്ഞു. അടുത്ത 5% എന്ന് പറയുന്നത് പ്ലേ അക്കൗണ്ടിലാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്ലേ അക്കൗണ്ട് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് ലഭിക്കുന്ന പണത്തിൻ്റെ 5% നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കളിച്ചു കളയാനുള്ളതാണ്. ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കളിച്ചു കളയുക എന്നുള്ളതല്ല, അതായത് പ്ലേ അക്കൗണ്ട് എന്ന് ഉദ്ദേശിച്ചാൽ ആ പണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യണം, നമ്മൾ എൻജോയ് ചെയ്യണം. നമ്മൾ പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലേ അക്കൗണ്ടിലോട്ടാണ് കൂടുതൽ പണം ചിലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ ഫ്രീഡം അക്കൗണ്ടിലൂടെ അവർക്ക് ഒന്നും മാറ്റി വയ്ക്കാൻ ഒന്നുമില്ലാതെ വരുന്നു. എന്നാൽ പ്ലേ അക്കൗണ്ടിൽ നമ്മുടെ നിലവിലുള്ള വരുമാനത്തിൻ്റെ 5% മാത്രമേ വരാവൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്നിരുന്ന ആ ഒരു 5% നമ്മൾ മാറ്റിവെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 മാസം കൂടുന്ന സമയത്ത് നമ്മൾ ഫാമിലിയുമായിട്ടൊരു ട്രിപ്പ് പോവുക. അത് ചിലപ്പോൾ മലേഷ്യയിലോട്ടാവാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിംഗപ്പൂർ, നിങ്ങൾ എവിടെയാണോ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ള അത്തരത്തിലുള്ള സ്ഥലങ്ങളിലോട്ട് വെക്കേഷന് പോവുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ വാങ്ങിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ആഗ്രഹിക്കുന്ന, സൊസൈറ്റിയുടെ പുറത്തല്ല, സൊസൈറ്റി പറഞ്ഞതിൻ്റെ പേരിലല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവഴിക്കുക. ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും ഫാമിലിയുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടും ആ പണം നിങ്ങൾ ചിലവഴിക്കുക എന്നുള്ളതാണ്. ഈ ഒരു 6 അക്കൗണ്ടുകളിലോട്ടാണ് നിങ്ങളുടെ പണം നിങ്ങൾ മാറ്റിവെക്കേണ്ടത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, വളരെ നല്ല രീതിയിൽ സേഫ് ആയിട്ടുള്ള, ഒരു ഫിനാൻഷ്യലി ഫ്രീ ആയിട്ടുള്ള, സാമ്പത്തിക സുരക്ഷിതത്വം നേടിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയെങ്കിൽ ഷാഫി ഇൻസ്പയേഴ്സിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് തൊട്ട് അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ അത് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഷാഫി ഇൻസ്പയേഴ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ള കൗൺസിലിംഗ് കാര്യങ്ങൾക്കോ ആവശ്യങ്ങൾക്കോ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇതിന് പുറമെ ഷാഫി ഇൻസ്പയേഴ്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഫോളോ ചെയ്യാം. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്, ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നതുവരെ ഇപ്പോൾ പിൻവാങ്ങുന്നു. ദിസ് ഇസ് മീ ഷാഫി മുഹമ്മദ്. സീ യു ലേറ്റർ. ബൈ ബൈ. ടേക്ക് കെയർ. ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ.